എന്താ സംഭവം? അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? ഈ ഒരു ഇരിപ്പ് ഏതൊരു വ്യക്തികളും പ്രതീക്ഷയല്ലേ? അതെ, തീർച്ചയായും. അത് മാത്രമല്ല, നിനക്ക് രണ്ട് അടി കൂടെ തരണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹങ്ങളാണ്. അതിനു കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. സാറേ, അങ്ങാട് കളിക്കല്ലേ, അതൊരു പെശക് സാധനം ഉണ്ടാ. എന്തായാലും മരണം ഉറപ്പായി. സജിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തൊരു വ്യക്തി, അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഓക്കെ, അവിടെ നിന്നാണ് എല്ലാം. നീയാണ് ആ മൂട്ടില് തീയിട്ട് കൊടുത്തത്. എന്ത് ചെയ്യാനോടാ, ഞാൻ ഇങ്ങനെ ദുരന്തനായി പോയി. അത് നല്ല അടികൊള്ളാത്തതിന്റെ. നീ എന്റെ കൂടെ കുറെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ എന്റെ അകത്ത് കുത്തി കയറ്റി എവിടെ കിടന്ന് ഒരുത്തരെ പിടിച്ച് അതിനകത്ത് കൊണ്ടിട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. എന്തിനാ നിർത്തിയത്? അതിനെ വളരെ ബോൾഡായിട്ടിരിക്കുന്ന അവള് കരയുന്നില്ല, എങ്കിലും നീ കരയിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നു. എന്തോ ഒരു കരച്ചിൽ വരുന്നു, അപ്പോഴവള് ചിരിച്ചോണ്ടിരിക്കുകയാണല്ലേ. ചിരിക്കണ്ട, ചിരിക്കണ്ട, ഈ ചിരി പിന്നെ കരച്ചിലാവും. അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ. ബിഗ് ബോസിൽ കണ്ടൊരു ഫിറോസ് ഉണ്ട്, ഒരു ചെറിയ ഫിറോസ്. ശരിക്കും മലയാളികളുടെ മുന്നില് അല്ലെ റിയൽ ലൈഫില് ഫിറോസ് ഒരു ചെറിയനാണോ? ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നേരം ഞാൻ എന്തെങ്കിലും ചോദിക്കും. കവി തല്ലുവാങ്ങിട്ടേ പോകുന്നാ തോന്നുന്നു. എന്റെ ചോദ്യം അതാണ്. ഇത്രയും നേരം നീ എന്റെ അടുത്ത് ചൊറിയുന്ന രീതി ചോദിച്ചിട്ട് പോലും ഞാൻ നിന്നെ ചൊറിഞ്ഞിട്ടില്ല. മനസ്സിലായി? ബുദ്ധിജീവാവുന്നതിന് മുമ്പ് ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? എറണാകുളത്ത് പോർക്കും കൂടുന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് പാമ്പുരവി ആരാ നീ അന്വേഷിക്കടാ. അവര് പറഞ്ഞു തരും. വേദിയിൽ വരുമ്പോ എങ്ങനെ പെരുമാറേണ്ടത്? പക്ഷെ നീ അത് പലപ്പോഴും ലംഘിക്കുന്നുണ്ട്. ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത കിട്ടില്ല. ഞാൻ ലംഘിക്കുമല്ല. അല്ലല്ല, ഞാൻ അത് പറയാൻ. ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ ചൊറിയനായിരുന്നു. ഒരത്ത് വെറുതെ ഇരുന്നാ പോലും അവനെ കയറിയ ചൊറിയും. അത് കണ്ടന്റായിട്ട് പുറത്തു വന്നു. ബിഗ് ബോസ് പൂർണ്ണമായിട്ട് കണ്ടായിരുന്നെങ്കിൽ ഈ ചോദ്യം വരില്ലായിരുന്നു. ഞാൻ അവിടെ ചെയ്ത ആ പ്ലാറ്റ്ഫോമിനും ആ സാഹചര്യത്തിനും അടിസ്ഥാനമായ ഓരോ കാര്യങ്ങളാണ് അവിടെ ചെയ്തത്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? അപ്പൊ നിന്നെ പോലെ ചെറിയ അത് ചെറിയതായിട്ട് തോന്നും. മനസ്സിലായോ? എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത്? എനിക്ക് മനസ്സിലാകാത്തതേ, ഇത്രയും ചോദ്യം. ഇതെന്നല്ല, ഒന്നും മനസ്സിലാകത്തില്ല. നിനക്ക് ഇതെന്നല്ല, ഒരു വകയും മനസ്സിലാകത്തില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ. പിന്നെ നാണക്കെടുത്തി. അങ്ങനെ മനസ്സിലാകത്തില്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കത്തില്ല. അങ്ങനെ മനസ്സിലാകാത്തത് കൊണ്ടാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് അങ്ങനെയാണെ പറയാൻ പറ്റുമല്ലോ. ഇന്ന് എന്റെ മുന്നിൽ ഇരിക്കുന്ന ഫിറോസ് നാളെ പുറത്തിറങ്ങുമ്പോൾ ഷോ കളിക്കാൻ ഇറങ്ങുന്നവനാന്ന് ഞാൻ പറഞ്ഞു. അടിച്ചെന്നെ 32 പല്ലും കളഞ്ഞു കൊന്ന് കായൽ താഴ്ത്തു. ആളെ വിളിച്ചിരുത്തിയിട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങളെ ചോദിക്കാവും. ഇല്ലാതെ ഒരു കാര്യം ഇല്ലാതെ ഒരു ഊഹാ അവിടെ പറഞ്ഞു വന്നാൽ വിളിച്ചിരുത്തിയിട്ട് അതാണ് ഒരു നീ അങ്ങനെയാണ് ഒരു ചാനൽ റേറ്റിംഗ് ഉണ്ടായിക്കോളൂ. ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ. എത്ര വേറെ സ്വഭാവമാണേലും ഞാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകും. അത് ശരി, അപ്പൊ തല്ലുകൊള്ളാൻ കണക്കാക്കി തന്നെ അറിഞ്ഞിരിക്കുകയാണല്ലോ. ഞങ്ങൾ എന്തിനും തയ്യാ. അങ്ങനെ നീ ഒന്ന് കൊണ്ടുപോകും. നീ ഒന്ന് കൊണ്ടുപോകും. എന്തുണ്ടാക്കുന്നത്? നീ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. തിരിച്ചു ഉത്തരം പറയാൻ അറിയാത്തോണ്ട് പലരും അങ്ങനെ ഇരുന്ന് തരുമായിരിക്കും. പക്ഷെ എന്നെ കൊണ്ട് നടക്കത്തില്ല. തന്റെ ഈ വേഷം കെട്ടൊന്നും കിഴക്കുമായിട്ട് കുന്നെടുത്ത് നടക്കില്ല. എനിക്ക് മുന്നോട്ട് തുടരാനും താല്പര്യമില്ല. വെരി ഗുഡ്, എനിക്ക് ഒട്ടും താല്പര്യമില്ല. ജീവിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. മിക്കവാറും നിന്നെ ഇവിടെ നിറക്കി വിടും. നീ പോയി അങ്ങനെ ജീവിക്കുന്ന തന്നെ ആയിട്ടൊന്ന്. നല്ലോണം കിട്ടിയോ? സാമാന്യ ഭേദപ്പെട്ട രീതിയിൽ കേട്ടോ. ഇതൊക്കെയാണ് നമ്മളൊരു പ്രാങ്ക് ഷോ എന്ന് പറയുന്നത്. എല്ലാവർക്കും സീരിയസ് ഇന്റർവ്യൂ ആയിട്ട് പോയിട്ട് കാര്യമില്ലല്ലേ. സംശയമൊന്നും കണ്ണിന്റെ ഫീലിംഗ് ആ സന്തോഷാശ്രു. എന്തായാലും കലക്കിടാ, നീ നിന്നെ ഞങ്ങള് സമ്മതിച്ചു തന്നിരിക്കുന്നു. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.